ആ മീൻ്റെ മുള്ളു കൊണ്ടേ എൻ്റെ കൈയുടെ ഇവിടെ ഒരു കുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല വേദന. ആഹാ, മീനുണ്ടല്ലോ. അപ്പ മീൻ അടിക്കാം, സെറ്റാക്കാം. ആരുടെ കുളത്തിൽ നിന്ന് നമുക്ക് സ്ഥലമുണ്ട്. പഴയ പാലമാ. നന്നാക്കാനായിട്ട് നാട്ടുകാരെല്ലാം ഒത്തു കൂടണടേ. ഇപ്പൊ നന്നാക്കണേലോ. വെള്ളപ്പൊക്കത്തിൽ ഇതിപ്പം എൻ്റെ ഓർമ്മയിൽ ഇത് നാലാമത്തെ പാലം ഇത് മാറ്റിപ്പണിയാണ്. എപ്പോൾ വെള്ളം തള്ളി താഴെ പോവും. വെള്ളം കയറൂടാ എൻ്റെ മുകളിലൊക്കെ. കഴിഞ്ഞ ആഴ്ച വെള്ളം കയറിയതാ ഭയങ്കരമായിട്ട്. ഇവരൊക്കെ ചെക്കൻ സമ്മതിക്കണോ? ഇവരൊക്കെ എത്ര വർഷമായിട്ടില്ല ഡേഞ്ചർ കളിച്ച് പോണാലോ. ആനശല്യമുണ്ടോ? ആനശല്യം നന്നായിട്ടുണ്ട്. അതിനൊക്കെ കൂടുതൽ കാട്ടുപന്നി ശല്യം. ഇവിടെ ഈ ഏരിയയിലെ കാട്ടുപന്നി ഭയങ്കര ശല്യമാണ്. ഇവിടെ എല്ലാം കണ്ടറിയത്തില്ലേ കുത്തി മറിച്ചിട്ടാക്കണേ. കാട്ടുപന്നി ശല്യം ഒത്തിരി ഉണ്ട്. പണ്ട് ഇവിടെ ആനശല്യം ഉണ്ടായിട്ട് ഒത്തിരി ആൾക്കാർ ഇവിടുന്ന് കൂടിയിറങ്ങി പോയിട്ടുണ്ട് ആനശല്യം കൊണ്ട്. പണ്ട് ഇവിടെ ഈ തേനെടുക്കുമ്പോൾ ആൾക്കാർ കരടി ഒഴിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണവന്മാർ പറഞ്ഞു കേട്ടേ അറിയുള്ളൂ. അതിലെ ഇതൊന്നും അറിയത്തില്ല നമുക്ക്. പക്ഷേ അവർ ഓടി ഭയങ്കര കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് വന്നതാണ് കഥകളിൽ കേട്ടേക്കണേ. നമ്മുടെ അക്കരമലയിൽ ഇവിടെ വലിയ ശല്യമുള്ളതായിട്ട് അറിയത്തില്ല. പക്ഷെ അക്കരക്കാട്ടിൽ ഭയങ്കര ശല്യമാണ്. പുഴയുടെ അക്കര ആ ഭയങ്കര കാടാണ്. അവിടെ അടിപൊളി സ്ഥലമാണ്. കേട്ടോ
പരിപാടി എന്താ വെറുതെ ഒന്ന് കുളിക്കാറിയതാ സ്ഥലത്തിൻ്റെ ചേട്ടനാ സ്ഥലത്തിൻ്റെ ഒക്കെ എല്ലാ പുള്ളിയുടെ കയ്യിലാണ് നീ രണ്ട് കയ്യിൽ പിടിച്ചാണ് കാല് പറക്കി കാല് പറക്കി ഇതൊക്കെ ഇങ്ങനെ വേണം ചെയ്യാൻ ഓരോ കാര്യങ്ങൾ കുറച്ചൊക്കെ നനയണം നീ ചെരുപ്പ് വേണേൽ അക്കരയ്ക്ക് എറിയണോ ഇല്ലെങ്കിൽ കൊണ്ട് ഞാൻ പിടിക്കാം കൊണ്ടോ എന്താ ചെരുപ്പ് കൂരി എന്തിനാ ഈ കല്ലിലേക്ക് കാല് ചവിട്ടി പോയി കടന്നു എടാ മുണ്ട് പൊക്കി പിടിച്ചോ നീ ഒഴുകിയൊന്നും പോവില്ല പീ എടാ ഒഴുകൂല കാലുറപ്പിക്കടാ ഒപ്പം പാടാ മക്കളെ നല്ല അടിയോട് കട്ടറാ ഞാനവിടുന്ന് നിങ്ങളല്ലാണ്ട് വെള്ളത്തിൽ കൂടെ പോയത് അവസാനം അപ്പൊ എനിക്ക് പേടിയായി മീൻ ആദ്യം കറിയാക്കി വെക്കാം അപ്പൊ മീനൊന്ന് സെറ്റായിക്കോളൂലോ ചേട്ടാ നമുക്ക് വീട്ടിൽ വേറെ വെട്ടണം അപ്പോൾ ആണോ മറ്റേ നനഞ്ഞ വറവുള്ള വെട്ടിക്കൊണ്ടിരിക്കണത് അപ്പം ഞാൻ ആ മുകളിലത്തെ പെര പോയി എടുത്തു ഞാൻ ചെട്ടി വിറക് കൊടുക്കുന്നതാണ് കണ്ടത് നല്ലതായിട്ട് പെട്ടത് കണ്ടത് അതൊക്കെ നല്ലത് നമുക്ക് ഒരു മാറ്റം കുഴപ്പമില്ല തിരിച്ചു വേണം ഇപ്പൊ കത്തിക്കണോ ഇപ്പൊ ഉപ്പ് പിടിക്കാൻ വേണ്ടി ആ മതി 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 തീ പിടിപ്പിക്കാനുള്ള തീ കത്തിച്ച പയ്യ സ്പീഡ് കുറയ്ക്കും ആ കത്തിച്ചു വീട്ടിൽ കുരുമുളക് പൊടി ഉണ്ടോടാ ഇതിൽ അത് കഴിഞ്ഞിട്ട് കരിയാപ്പില കുറച്ചിട്ട് കൊടുക്കണം ആ
കേട്ടോ തീയുണ്ട് കെട്ടിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ചേക്കാളും തീ നന്നായിട്ട് കത്തി പെട്ടെന്ന്. സാധാരണ നമ്മൾ നിലത്ത് വെച്ചാൽ പറഞ്ഞതെങ്കിലേ തണുപ്പ് ഭയങ്കര. ഇവൻ്റെ ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ട് എടാ. അത് ഇവിടെ ഈ അക്കരെ എല്ലാ റബ്ബർ തോട്ടം പാലത്തിൻ്റെ പ്രശ്നമുള്ളതുണ്ടേ, പാലില്ലല്ലോ. അപ്പോൾ ഈ ആൾക്കാർക്ക് ഷീറ്റ് മറ്റേ പാല് സംഭവം പുല്ല് ഇത് കടത്ത എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അക്കരെ ആൾക്കാരല്ല, നമ്മുടെ തന്നെ സ്ഥലം അത്. ആ റോപ്പിൽ ഇങ്ങോട്ട് കെട്ടി വിടുകയാണ്. കാരണം അഞ്ചാറ് കെട്ട് പുല്ലുണ്ടാവും, 10-15 ലിറ്റർ പാലുണ്ടാവും. അപ്പോൾ ഒറ്റയടിക്ക് അത് കൊണ്ടുവരാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ചെയ്തേക്കണം. അത് പാലില്ലാത്തതിന് ഒറ്റ പ്രശ്നമുള്ളൂ, അതുകൊണ്ട് വേണ്ടിയിട്ട് ചെയ്തേക്കണം റോപ്പിൻ്റെ സംഭവം. അങ്ങനെ എളുപ്പത്തിൽ കൊണ്ടുവരാമല്ലോ നേരെ. എന്തില്ലല്ലോ ഉണ്ടോ? എന്തില്ല, ഞാൻ തുറങ്ങനേ ഉള്ളു അല്ലേ. അയ്യോ നല്ല സുഖം അല്ലേടാ, തീയും കാഞ്ഞിരിക്കും, നല്ല സുഖം. ചാറുള്ള